ബട്ടൺ പ്രസ് ചെയ്യുക, ബട്ടൺ അമർത്തുക എന്നതിന് അറബിയിൽ എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കുക? പലരും ചോദിക്കാറുണ്ട്. പല കമ്പനികളിലേക്കും ഫോൺ ചെയ്യുമ്പോൾ അവിടെ പലപ്പോഴും കമ്പ്യൂട്ടർ പറയുന്നതാണ് ഇൽഗത്ത് സിർ, ഇൽഗത്ത് സിർ വാഹിദ്, ഇൽഗത്ത് സിർ നജ്മ, സ്റ്റാർ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇനി അതേപോലെ തന്നെ ചില ഓൺലൈൻ ടെലിഫോൺ കോളുകളിൽ അവിടെ നമുക്ക് കേൾക്കാം ലിൽ അറബിയ ഇൽഗത്ത് വാഹിദ്, ലിൽ ഇംഗ്ലീസി പ്രസ് ഇസ്നേൻ, ഇൽഗത്ത് ഇസ്നേൻ എന്ന്. ഓക്കെ, അപ്പോൾ പ്രസ് എന്നാൽ ഇൽഗത്ത് എന്നാണ്. ഓക്കെ, ഇതിൽ രണ്ട് പോയിൻ്റാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, ബട്ടൺ അമർത്തുക എന്നതിലെ ബട്ടൺ എന്നതിന് എന്താണ് അറബിയിൽ പറയുക എന്നതാണ്. ഓക്കെ, സിർ എന്നാണ് പറയുക. സിർ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇംഗ്ലീഷിലെ സെഡ് എന്ന അക്ഷരമാണ് അവിടെയുള്ളത്. ഇൽഗത്ത് സിർ, ബട്ടൺ അമർത്തുക എന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇൽഗത്ത് എന്നാൽ അമർത്തുക എന്ന് മലയാളം പറയും പ്രസ് ചെയ്യുക, പ്രസ് ചെയ്യുക. ലിൽ അറബിയ ഇൽഗത്ത് വാഹിദ്, ഈ അറബിക്ക്, അതായത് നമ്മളൊരു ലാംഗ്വേജ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അറബിക് ലാംഗ്വേജാണ് താങ്കൾക്ക് വേണ്ടതെങ്കിൽ ഇൽഗത്ത് വാഹിദ്, ഇൽഗത്ത്, ലഗത്ത് എന്നാൽ പ്രസ് ചെയ്യുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന് അമർത്തുക എന്ന് പറയാം. ഓക്കെ, ലിൽ ഇംഗ്ലീസി ഇൽഗത്ത് ഇസ്നേൻ, ഇൽഗത്ത് ഇസ്നേൻ. ലിൽ ഹിന്ദി ഇൽഗത്ത് സലാസ, ഇങ്ങനെ ചിലതിലൊക്കെ വ്യത്യസ്തമായ ലാംഗ്വേജുകൾ ഇൽഗത്ത്, ഇൽഗത്ത് എന്ന് പറയാം. ഓക്കെ, ഈ ഇൽഗത്തിൻ്റെ മറ്റൊരു പിന്നെ സ്റ്റൈല് നിങ്ങൾക്ക് ഒരു ഉപയോഗം വന്നേക്കും. അതായത് ഇൽഗത്ത് സിർ എന്ന് പറയുന്ന നേരത്തിന് ഇൽഗത്തിൽ ജറസ്. ഇപ്പോൾ നിങ്ങൾ ഗേറ്റിൻ്റെ അടുത്താണുള്ളത്, അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ എന്താക്കണം, പിന്നെ ഗേറ്റ് ബെല്ലടിക്കണം. ബെല്ലടിക്കാൻ എന്താ പറയുക, ഇൽഗത്ത് ജറസ്, ഇൽഗത്ത് ജറസ്. ജറസ് എന്ന് പറഞ്ഞാൽ കോളിംഗ് ബെല്ലിന് ജറസ് എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ ഇൽഗത്തിൻ്റെ മറ്റൊരു രീതിയാണ്, നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് അവിടെ ഓൺ അടിക്കണം, ഓൺ അടിക്കണം. ഇൽഗത്ത് ബൂരി, ബൂരി എന്നാണ് ഓണിന് പറയാം. ലാത്തൽഗത്ത് ബൂരി, ഹാദാ മക്കാൻ അമാൻ എന്ന് പറഞ്ഞാൽ ഒരു സേഫ്റ്റി മേഖലയാണ്, ഇവിടെ എന്താക്കാൻ പറ്റില്ല, പിന്നെ ഓണടിക്കാൻ പറ്റില്ല. ഉദാഹരണം ഹോസ്പിറ്റലടുത്തൊക്കെ നിങ്ങൾ ഓണടിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ബോർഡുണ്ടാകും. അവിടെ എന്താ പറയുക, പിന്നെ ബൂരി മംനു, ഇൽഗത്ത് ലാത്തൽഗത്ത് ബൂരി മംനു എന്താ പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു തന്നാണ് ഇൽഗത്ത് സിർ എന്നാണ്. ഇനി നിങ്ങൾക്ക് പല സ്ഥലത്തും സിർ കാണാം, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ബോക്സിൽ കാണാം സിറുൽ അമാൻ, സിറുൽ അമാൻ എന്നുണ്ടാകും. ഇതാണ്, ഇത് സേഫ്റ്റി ബട്ടനാണ്, ആവശ്യമെങ്കിൽ മാത്രം പ്രസ് ചെയ്യാനുള്ള സേഫ്റ്റി ബട്ടനാണ് സിറുൽ അമാൻ. ഓക്കെ, അപ്പോൾ സിർ നിങ്ങൾക്ക് പല സ്ഥലത്ത് ഉപയോഗിക്കേണ്ട ഒന്നാണ്. ഇവിടെ ഇതിൻ്റെ ബട്ടൺ എവിടെ, ഇപ്പം നിങ്ങളൊരു മൊബൈൽ യൂസ് ചെയ്യാണ്, ഇതിൻ്റെ ബട്ടൺ അമരുന്നില്ല, അങ്ങനെ പലപ്പോഴും ഉണ്ടാവില്ലേ. സിർ മഹിഷ്തകൽ, സിർ മഹിഷ്തകൽ, ഇതിൻ്റെ ബട്ടൺ അമരുന്നില്ല, അതിന് വർക്ക് ചെയ്യുന്നില്ല. നിങ്ങളൊരു ഒരു ഇലക്ട്രോണിക് സംവിധാനം നിങ്ങൾ വാങ്ങി, ഒരു ഒരു സാധനം വാങ്ങി, അത് നിങ്ങൾ വർക്ക് ചെയ്യാൻ സമയത്ത് അതിൻ്റെ ബട്ടൺ വർക്കാകുന്നില്ല, എന്താ പറയേണ്ടത്, ഹാ ദ സിർ മഹിഷ്തകൽ, സിർ മഹിഷ്തകൽ, അതിൻ്റെ ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ബട്ടൺ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ബട്ടൺ അമർത്തുക, ഇൽഗത്ത് സിർ, ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല, സിർ മഹിഷ്തകൽ. ഓക്കെ, നിങ്ങൾ നമ്പർ ഒന്ന് അമർത്തുക, ഇംഗ്ലീഷിന് രണ്ട് അമർത്തുക എന്ന് പറയാൻ ഇൽഗത്ത് വാഹിദ് ലിൽ അറബിയ, ഇൽഗത്ത് ഇസ്നേൻ ലിൽ ഇംഗ്ലീസി. മനസ്സിലായോ, ഈ രീതിയിലാണ് ഇതിന് പോകേണ്ടത്. അപ്പോൾ ചുരുക്കത്തിൽ ബട്ടൺ എന്ന് പറയുന്നതിൻ്റെ സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു പദമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നുകൂടി പറയാം, ബെല്ലടിക്കാൻ വേണ്ടി ഇപ്പം നിങ്ങൾ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോവാണ്, ഖലാസ് മാഫി മുഷ്കില, ഇൽഗത്ത് അൽ ജറസ് യാ ഹബീബി, ഇൽഗത്ത് അൽ ജറസ്, നിങ്ങൾ കോളിംഗ് ബെല്ലടിക്കുക എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ഹോൺ അടിക്കുക, ഇൽഗത്ത് അൽ ബൂരി എന്ന്. ഇങ്ങനെ വ്യത്യസ്തമായ ഭാഗത്ത് ഇൽഗത്തിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, പ്രസ് ചെയ്യാം. ഓക്കെ, കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക് യൂണിറ്റ് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. ശുക്രാൻ, മഅ സലാമ.